ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ധനത്തെ ആകർഷിക്കുന്നതിൽ പവിത്രമായ സങ്കല്പങ്ങൾക്ക് വളരെ സ്ഥാനമുണ്ട്. അഥവാ പവിത്രമായ സങ്കല്പങ്ങളാണ് ധനത്തെ ആകർഷിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ആരുടെ മനസ്സിലാണോ പവിത്രമായ ശുദ്ധമായ സങ്കല്പങ്ങൾ സ്ഥിരമായി നിൽക്കുന്നത്, അവിടേക്ക് ലക്ഷ്മി ദേവി അഥവാ ധനം വന്നു ചേരും, ആകർഷിക്കപ്പെടും, നിലനിൽക്കും. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങളെ കൊണ്ടുവരിക, അത് പവിത്ര സങ്കല്പങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് ആദ്യമായി അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ്. ആകർഷണ സിദ്ധാന്തം വെച്ച് നോക്കിയാലും എന്ത് തരം സങ്കല്പങ്ങളാണോ ഊർജമാണോ നിങ്ങളിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അതേ തരം സങ്കല്പങ്ങളാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്യൂരിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് അത്തരം ശക്തമായ സങ്കല്പങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ ആവശ്യമാണ്. ഈ പ്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുക, പവിത്രത കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താണ്? അതിലാദ്യം നിങ്ങളുടെ സങ്കല്പങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത പടിയാണ് സങ്കല്പങ്ങളെ ഇലവേറ്റഡ് അഥവാ ശ്രേഷ്ഠ സങ്കല്പങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോഴേ നെക്സ്റ്റ് സങ്കല്പങ്ങൾ ഉണ്ടാവൂ, ശക്തിശാലി സങ്കല്പങ്ങൾ, പവർഫുൾ സങ്കല്പങ്ങൾ നിങ്ങളിലുണ്ടാകുന്നത്, അത് സംഭവിക്കുന്നത്. സങ്കല്പശക്തിയാണ് ശരിക്കും ഊർജദായിനി. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട്സിനെ നിലനിർത്തണമെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യേണ്ടത്, ചിന്തകളെ പ്യൂരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് തന്നെ പവിത്രതയാണ് സുഖത്തിൻ്റെയും ശാന്തിയുടെയും ജനനി എന്ന്. സുഖത്തിൻ്റെയും ശാന്തിയുടെ അമ്മ പവിത്രതയാണ്. എവിടെ പവിത്രതയുണ്ടോ അവിടെ സുഖം ഉണ്ടായിരിക്കും, ശാന്തി ഉണ്ടായിരിക്കും. അപ്പം മനസ്സിൽ സങ്കല്പങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന സമയം, പോസിറ്റീവ് ആക്കുന്ന സമയം മനസ്സ് ശാന്തമായി തീരും. ശാന്തമായ സങ്കല്പങ്ങളുടെ തരംഗങ്ങൾ കൊണ്ട് മനസ്സ് നിറയും. അപ്പം മനസ്സിന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അതിൻ്റെ ഏതൊരു തീരുമാനങ്ങളും വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. അപ്പം അടിസ്ഥാനമായി നോക്കിക്കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ, പ്യൂരിറ്റി, സങ്കല്പങ്ങളെ പ്യൂരിഫൈ ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ആകൂ. അതിനെ പോസിറ്റിവിറ്റിയെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ, നിരന്തരമായി നമ്മളുള്ളിൽ സ്ഥിതി ചെയ്യിക്കാൻ, നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ, ശാന്തി വന്നു കഴിഞ്ഞ്, ക്രിയേറ്റിവിറ്റി എത്തിക്കഴിഞ്ഞാൽ സക്സസ് നിങ്ങളുടേതാണ്, സമ്പന്നത നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. സമ്പന്നതയുടെ ആധാരം പ്യൂരിറ്റിയാണ്. പ്യൂരിറ്റി ഈസ് ദ മദർ ഓഫ് പീസ് ആൻഡ് പ്രോസ്പിരിറ്റി. സുഖവും ശാന്തിയുടെയും അമ്മയാണ് പവിത്രത. നിങ്ങൾക്കും പവിത്രതയുടെ രഹസ്യം മനസ്സിലാക്കി പവിത്ര സങ്കല്പത്തെ കൊണ്ടുവന്ന് സമ്പത്തിനെ, ധനത്തിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാനാകട്ടെ. ഓം ശാന്തി.